ഞാൻ ഈ മക്കം ഫതഹിൻ്റെ ഉദാഹരണങ്ങൾ എടുക്കുന്നത് മനസ്സിലല്ലേ. മക്കം ഫതഹ് ഏറെ വൈകിയാണ്, ഹിജ്റയുടെ 8-ലാണ് വിശുദ്ധ റമദാൻ മാസത്തിൽ. അപ്പോൾ അവിടെയുള്ള ചരിത്രങ്ങൾ മക്കാ കാലഘട്ടത്തിലുള്ളതാകുമ്പോൾ ചിലർ അത് ആദ്യകാലങ്ങളിൽ വലാ ബറാഇൻ്റെ വിഷയത്തിലൊക്കെ വചനങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ മക്കം ഫതഹിൻ്റെ സാഹചര്യമാകുമ്പോൾ നിസ്ലാസ്ലം മാത്രങ്ങൾ പിന്നീട് ജീവിച്ചത് 2 വർഷ കാലഘട്ടമാണ്. അപ്പോൾ ആ നാളുകളിലൊക്കെ നിസ്ലാസ്ലം മാത്രങ്ങളുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ്. 2 പേരുടെ ഇസ്ലാം ആസ്ലേഷൻ മക്കം ഫതഹിനോടനുബന്ധിച്ച് ഏറെ ശ്രദ്ധേയമാണ്. ഇതേപോലെ ഒന്ന് സുഹൈൽ ഇബ്നു അംർ അൽ ആമിരി, മറ്റൊന്ന് സഫ്വാൻ ഇബ്നു ഉമയ്യ അൽ ജമഹി. സുഹൈൽ ഇബ്നു അംർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹിന് വരുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് മക്കയിൽ പ്രവേശിച്ചു. സുഹൈൽ ഇബ്നു അംർ അതോടുകൂടിയിട്ട് വീട്ടിൽ കഥകടച്ച് ഒളിച്ചു. സുഹൈലിനറിയാം തനിക്കെന്താണ് വിധിക്കപ്പെടുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷ്യത്തിൽ. അതുകൊണ്ടാണ് അദ്ദേഹം കഥകടച്ച് വീട്ടിൽ ഒളിഞ്ഞു കഴിയുന്നത്. എന്നിട്ട് സുഹൈൽ ഇബ്നു അംർ സ്വന്തം മകൻ അബ്ദുല്ലാഹി ഇബ്നു സുഹൈലിൻ്റെ അടുക്കലേക്ക് ആളെ വിടുന്നുണ്ട്. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു സുഹൈലിനോട് പറയുകയാണ്, യാ ബുനൈ ഉത്ലുബ്ലി ജിവാറ മിൻ മുഹമ്മദ് ഫഇന്നി ലാ ആമുനു മിൻ അൻ ഉഖ്തൽ. മകനെ, മുഹമ്മദിനോട് ചെന്ന് എനിക്കൊരു സംരക്ഷണം ചോദിക്കണം, വധിക്കപ്പെടുമെന്നതിൽ എനിക്കൊരു നിർഭയത്വമല്ല, കാരണം ഞാൻ കൊല്ലപ്പെടുമെന്നുള്ളത് ഞാൻ ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഹമ്മദിനോട് എനിക്കൊരു ജിവാർ ചോദിക്കണം, അഭയം ചോദിക്കണം എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു സുഹൈലിനോട് സുഹൈൽ ഇബ്നു അംർ ചോദിക്കുന്നത്. ആരേ അബ്ദുല്ലാഹി ഇബ്നു സുഹൈൽ, ആരേ സുഹൈൽ ഇബ്നു അംർ? സുഹൈൽ ഇബ്നു അംർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾക്കെതിരിൽ അദ്ദേഹം തന്നെ ആ ഇരുത്തത്തിൽ ഗതകാലങ്ങളെ അനുസ്മരിക്കുന്നുണ്ട്. ബദറിൽ പങ്കെടുത്തത്, ഉഹുദിൽ പങ്കെടുത്തത്, ഹുദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതിയെടുത്ത് അർറഹ്മാൻ റഹീം വായിപ്പിച്ച് ബിസ്മിക് അല്ലാഹു എഴുതിച്ച് മിൻ മുഹമ്മദിൻ റസൂലില്ലാ എന്നുള്ളിടത്ത് റസൂലുള്ളാഹി വായിച്ച് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി എഴുതി. ഇതൊക്കെ ആരാ? സുഹൈൽ ഇബ്നു അംറാണ്. പിന്നെ ഉഹുദിൻ്റെയും ബദറിൻ്റെയും ചരിത്രത്തിൽ സുഹൈൽ ഇബ്നു അംർ ചെയ്ത ചില ക്രൂരതകളുണ്ട്, അതൊക്കെയാണ് അദ്ദേഹം അനുസ്മരിക്കുന്നത്. മാത്രമല്ല അബൂജന്തൽ സുഹൈലിൻ്റെ മകനാണ്. ഹുദൈബിയ സന്ധിയിൽ ബന്ധനത്തിൽ അബൂജന്തൽ ചാടി ഹുദൈബിയയിൽ വന്നപ്പോൾ ഈ സുഹൈൽ ഇബ്നു അംർ വാപ്പയാണ് പറഞ്ഞത്, ആദ്യം എനിക്കെൻ്റെ ഈ മകനെ തിരിച്ചേരണം, അബൂജന്തലിനെ തിരിച്ചേരണം. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ മുസ്ലിമീങ്ങളെ എന്നെ മുശ്രിക്കുകളിലേക്ക് മടക്കി അയക്കുകയോ ഞാൻ എൻ്റെ ദീനിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടാൻ അദ്ദേഹം കരയുന്നുണ്ട്. പക്ഷേ ക്ഷടിച്ച് സുഹൈൽ മകനെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഈ സുഹൈൽ ഇബ്നു അംർ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പറഞ്ഞയക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു സുഹൈൽ ബദറിലേക്ക് ഈ അബ്ദുല്ലയെയും കൊണ്ടുവന്നു, മകനെയും കൊണ്ടുവന്നു ബദറിലേക്ക് മുശ്രിക്കുകളുടെ കൂടെ. പക്ഷേ ബദറിലെത്തിയ അബ്ദുല്ലാഹി ഇബ്നു സുഹൈൽ മകൻ, വാപ്പയും മകനുമുണ്ട്, സുഹൈലും മകൻ അബ്ദുല്ലയുണ്ട് ബദറിൽ അബൂജഹലിൻ്റെ കൂടെ. പക്ഷേ ബദറിലെത്തിയ സന്ദർഭം അബ്ദുള്ള മകൻ മുശ്രിക്കുകളെ വിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്ഷത്തേക്ക് ഓടി നബിയോട് ചെന്ന് ചേർന്ന്, കാരണം അദ്ദേഹം മുസ്ലിമായിരുന്നു. പക്ഷേ വാപ്പ നിർബന്ധിച്ചു കൊണ്ടുവന്നാണ് ബദറിലേക്ക്. ഈ അബ്ദുള്ളയെയാണ് മക്കം ഫതഹിൽ സുഹൈൽ ഇബ്നു അംർ അന്വേഷിക്കുന്നത്, എന്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ജിവാർ തേടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അബ്ദുള്ള ചെന്ന് വാപ്പ നിങ്ങളോട് അഭയം ചോദിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഹുവ ആമിനും ബി അമാനില്ലാ സുഹൈൽ ഇബ്നു അംർ, അള്ളാഹുവിൽ നിന്നുള്ള നിർഭയത്വത്താൽ നിർഭയനാണ്, ഫലിയബ്ഹർ, അതുകൊണ്ട് വീട്ടിൽ കഥ കടച്ചിരിക്കണ്ട, പുറത്തിറങ്ങി വരട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, സുഹൈൽ ഇപ്പോഴും അവിശ്വാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞത് എന്താണെന്നറിയോ, മൻ ലഖിയ മിൻകും സുഹൈൽ ഇബ്നു അംറിൻ ഫലാ യശുദ്ദ നദ്ര ഇലൈഹി എന്നാണ്. സുഹൈൽ ഇബ്നു അംറിനെ കാണുന്നവർ അദ്ദേഹത്തെ തുറിച്ചു നോക്കരുത് എന്നാണ്, അദ്ദേഹത്തിലേക്ക് കണ്ണുരുട്ടി തുറിച്ചു നോക്കരുത് എന്നാണ്.
എന്നിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലഅംരി ഇന്ന സുഹൈലൻ കാന ലഹു അഖ്ലുൻ വശറഫുൻ. എൻ്റെ ആയുസ് ഏതൊരു അള്ളാഹുവിൻ്റെ കയ്യിലാണ്, അള്ളാഹുവാണ് സത്യം. സുഹൈലിന് ബുദ്ധിയുള്ള അതേപോലെ ഷറഫുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. വമാ മിസ്ലു സുഹൈലിൻ യജ്ഹലുൽ ഇസ്ലാം. സുഹൈലിനെ പോലുള്ള ഒരാൾ ഇസ്ലാമിനെക്കുറിച്ച് അജ്ഞനാവുക എന്നുള്ളത് ഉണ്ടാവുകയില്ല എന്നൊക്കെ സുഹൈലിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രശംസിച്ചു പറഞ്ഞു എന്നാണ്. സുഹൈൽ വന്നു, എന്നിട്ട് അവിടെ അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിച്ചില്ല. പിന്നെയോ മക്ക ഫത്ഹായതിന് ശേഷം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫിൽ പോയി. ഹുനൈൻ ചരിത്ര പ്രസിദ്ധ സംഭവമൊക്കെ കഴിഞ്ഞതിന് ശേഷം ജഹ്റാനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിയ സമയമാണ് ഈ സുഹൈൽ ഇബ്നു അംർ തൻ്റെ ഇസ്ലാം പ്രഖ്യാപിക്കുന്നത്. അതുവരെ മുശ്രിക്കായിട്ട് തുടരുകയുണ്ടായി എന്നാണ്. അപ്പോൾ ഈ സുഹൈൽ ഇബ്നു അംർ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഭവിച്ചറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റം അതിൽ സ്വാധീനിക്കപ്പെട്ടു. എന്നിട്ട് പിന്നീടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇസ്ലാം സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞത് നോക്കൂ നിങ്ങൾ ചരിത്രം, അത് വളരെ പ്രാധാന്യപൂർവ്വമാണ് കോറി വെച്ചിട്ടുള്ളത്. ഇതേപോലെയാണ് സഫ്വാൻ ഇബ്നു ഉമയ്യ. സഫ്വാൻ ഇബ്നു ഉമയ്യ ഉമയ്യത്ത് ഇബ്നു ഖലഫിൻ്റെ മകനാണ്. ഉമയ്യത്ത് ഇബ്നു ഖലഫ് അൽ ജമഹിയുടെ മകനാണ്. ബിലാൽ ബദറിൽ കഥ കഴിച്ച ഉമയ്യ ഇബ്നു ഖലഫിൻ്റെ മകനാണ് സഫ്വാൻ. ഈ സഫ്വാനും ഉപ്പയെപ്പോലെ ക്രൂരനായിരുന്നു. അബൂജഹലും ഇക്രിമയും എങ്ങനെയാണ് അതേപോലെ ആയിരുന്നു ഉമയ്യത്ത് ഇബ്നു ഖലഫും സഫ്വാനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ ദ്രോഹിച്ചിട്ടുണ്ട് ഈ സഫ്വാൻ ഇബ്നു ഉമയ്യയും പിതാവ് ഉമയ്യ ഇബ്നു ഖലഫും. അതുകൊണ്ട് തന്നെ മക്ക ഫത്ഹായപ്പോൾ സഫ്വാൻ ഇബ്നു ഉമയ്യ ഷാബിയയിലേക്ക് പാഞ്ഞു. ഷാബിയ എന്ന് പറഞ്ഞെങ്കിൽ അന്ന് മക്കക്കാരുടെ പോർട്ടാണ് ജിദ്ദയുടെ ഭാഗത്ത്. എന്തിന്, ആത്മഹത്യ ചെയ്യാൻ, കടലിൽ ചാടി ചാകാനാണ് അദ്ദേഹം പാഞ്ഞത് സഫ്വാൻ ഇബ്നു ഉമയ്യ. കാരണം അറിയാം തൻ്റെ നാളെ എങ്ങനെയായിരിക്കും എന്നുള്ളത്, അതുകൊണ്ട് അദ്ദേഹം പാഞ്ഞു. ഷാബിയയിലെത്തിയ സഫ്വാൻ്റെ അടുക്കലേക്ക് ഓടി വരികയാണ് ഉമൈർ ഇബ്നു വഹബ് അൽ ജമഹി. എന്നിട്ട് ഉമൈർ പറയുന്നത്, അബ വഹബ് ജിഅതു കമിൻ ഇന്ദി അബറിന്നാസ് വഖൈറിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും പുണ്യാളൻ്റെ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ്റെ അടുക്കൽ നിന്നാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് സഫ്വാൻ നിങ്ങൾ ഈ ഉദ്യമം ചെയ്യരുത്, അതിൽ നിന്ന് പിന്മാറണം എന്ന് പറയണം. ഉമൈർ ഇബ്നു വഹബ് അവർ രണ്ടുപേരും ബനു ജമഹി ഗോത്രക്കാരാണ്, സഫ്വാനും ഉമൈറും. പക്ഷേ ഉമൈർ ഇസ്ലാം സ്വീകരിച്ചിട്ടു മുമ്പ് ബദർ യുദ്ധത്തെ തുടർന്ന്. അപ്പോൾ സഫ്വാൻ ഇബ്നു ഉമയ്യ പറയാണ്, ഉമൈർ നിൻ്റെ കടവും നിൻ്റെ കുടുംബവും ഞാൻ ഏറ്റെടുത്ത ആളാണ്, അങ്ങനെയുള്ള എന്നെ പിന്തുടർന്ന് എന്നെ പിടികൂടി വധിക്കാനാണോ നീ വരുന്നത് എന്നാണ് ഉമൈറിനോട് ചോദിക്കുന്നത്. അതെന്താ, ബദർ യുദ്ധം നടന്നപ്പോൾ ഈ സഫ്വാൻ്റെ ഒരു ക്രൂരത കൂടി മനസ്സിലാക്കാനാണ് ഈ ചരിത്രം അനുസ്മരിക്കുന്നത്. ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ യുദ്ധബന്ദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലുണ്ട്. അപ്പോൾ ഈ യുദ്ധബന്ദികളുടെ വിഷയത്തിൽ സംസാരിക്കാനെന്ന വ്യാജേന ഉമൈർ ഇബ്നു വഹബിനെ സഫ്വാൻ ഇബ്നു ഉമയ്യ മദീനയിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും മക്കയിൽ ഹിജറിൽ വെച്ച് സംസാരിക്കുകയാണ്. ഉമൈർ പറയാണ്, എനിക്ക് കടബാധ്യതകളുണ്ട്, എനിക്ക് പറക്കമുറ്റാത്ത മക്കളുണ്ട്, ഇവയില്ലായിരുന്നുവെങ്കിൽ മദീനയിൽ പോയി ഞാൻ മുഹമ്മദിനെ വധിക്കുമായിരുന്നു എന്ന് ഉമൈർ പറയാണ്. രണ്ടാളൊന്നും ശരിക്കുകളാണ്, കുഫറിലാണ്. അപ്പോൾ സഫ്വാൻ ഇബ്നു ഉമയ്യ പറയാണ്, നിൻ്റെ കട ഞാൻ ഏറ്റെടുത്തു, ഞാൻ വീട്ടിക്കോളാം, നിൻ്റെ മക്കളെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തു, നീ പോയിട്ട് ഈ ഉദ്യമം പൂർത്തിയാക്കിയാൽ മതി, എന്നാൽ മുഹമ്മദിനെ കൊന്നു വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഉമൈറിനെ പറഞ്ഞേക്കാനാണ് സഫ്വാൻ. പക്ഷേ ഉമൈർ ഒരു കടാര കരുതി അതായിട്ട് മദീനയിലേക്ക് വരികയാണ്. അപ്പോൾ ആ മസ്ജിദ് നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തി ഇരിക്കുമ്പോൾ വിട്ടുന്ന് ഉമൈർ വരുന്നത് കാണുകയാണ്. അപ്പോൾ ഉമറൊക്കെ പറയാണ്, ദുഷ്ടൻ ഉമൈർ വരുന്നു റസൂലേ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരട്ടെ. ഉമൈർ വന്നു മസ്ജിദ് നബവിയുടെ വാതിൽ നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉർമൂ സബാഹൻ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിൻ്റെ തഹിയ്യത്ത് അസ്സലാമു അലൈക്കും എന്നുള്ളത് പഠിപ്പിച്ച്, എന്നിട്ട് എന്തിനാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ യുദ്ധബന്ദികളുടെ വിഷയം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ല, നീയും സഫ്വാനും മക്കയിൽ കഅബയുടെ ഹിജറിൽ ഇരുന്നു, എന്നിട്ട് നിങ്ങൾ ഇന്നിന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, അപ്പോൾ സഫ്വാൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നിങ്ങൾ വന്നത് ഇന്നതിനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ഉമൈർ ഇബ്നു വഹബ് അൽ ജമഹി അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ചു. മനസ്സിലായില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ചോദിക്കുന്നുണ്ട്, യുദ്ധബന്ദികളുടെ കാര്യം സംസാരിക്കാനാണ് വന്നത് എങ്കിൽ
ശരീരത്തിൽ കരുതിയ കടാര എന്തിനാണ്? ഈ ആയുധം എന്തിനാണ്? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, കളവ് പറയാണ്, ഈ വാളുകൾക്കൊക്കെ നാശം, ഇതിൽ വല്ല ഉപകാരമുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ ബദറിൽ ജയിക്കുമായിരുന്നില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അല്ല ഉമൈർ, നീയും സഫ്വാനും ഹിജ്റിലിരുന്നു, എന്നിട്ട് നിങ്ങളുടെ കുടുംബ പ്രാരാബ്ദം, നിങ്ങളുടെ കടബാധ്യത ഒക്കെ നിങ്ങൾ പറഞ്ഞപ്പോൾ അതൊക്കെ സഫ്വാൻ ഏറ്റെടുത്ത് സഫ്വാന് വേണ്ടിയിട്ട് എന്നെ വധിക്കാൻ വേണ്ടി വന്നതാണ് നിങ്ങളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോഴാണ് അവിടെ, കാരണം ആരോരുമില്ലാത്തയിടത്ത് രാത്രിയുടെ ഇരുട്ടിലാണ് ഇവർ ഈ സംഭാഷണം നടത്തിയത്. അപ്പോൾ ആരും അത് കേട്ടിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹയിലൂടെ അതറിഞ്ഞത് മനസ്സിലാക്കിയ ഉമൈർ അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിക്കുകയും പിന്നെ മദീനയിൽ തങ്ങുകയാണ് ചെയ്തത്. പിന്നെ ഉമൈറിനെ സഫ്വാൻ കാണുന്നത് എപ്പോഴാണ്? ഈ സന്ദർഭത്തിലാണ്. അപ്പോൾ മക്കം ഫത്ഹായി സഫ്വാൻ ആത്മഹത്യക്ക് ഷാബിയയിലേക്ക് പോയിരിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോഴാണ് ഉമൈർ, കാരണം ഒരേ ഗോത്രക്കാരാണ്, സഫ്വാൻ ഗോത്രത്തിൻ്റെ നേതാവുമാണ്, അതുകൊണ്ട് ഉമൈർ പായുന്നത് ആരുടെ പിന്നാലെ? സഫ്വാൻ്റെ പിന്നാലെ. എന്നിട്ട് സഫ്വാനോട് പറയുന്നത്, ഞാൻ ജനങ്ങളിൽ ഏറ്റവും നല്ല പുണ്യാളൻ്റെ അടുക്കൽ നിന്നാണ് വരുന്നത്, ഏറ്റവും മാന്യൻ്റെ അടുക്കൽ നിന്നാണ് വരുന്നത്, സഫ്വാൻ നിങ്ങൾ വരണം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അഭയം തരുമെന്ന്. അപ്പോൾ സഫ്വാൻ കൂട്ടാക്കണില്ല. സഫ്വാൻ പറയുന്നത്, എനിക്കൊരു പ്രൂഫ്, തെളിവ് വേണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് അഭയം പ്രഖ്യാപിച്ചു എന്നതിന്. അപ്പോൾ ഉമൈർ ഇബ്നു വഹബ് പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. റസൂലെ, സഫ്വാൻ ഒരു തെളിവ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അഭയം നൽകിയെന്നതിന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ തലപ്പാവ് ഒരു ബുർദുൻ ഹബിറ എന്ന് പറയും, യമനിലുണ്ടാക്കിയ ഒരു പ്രത്യേക വസ്ത്രം, അതായിരുന്നു തലപ്പാവ്. ആ തലപ്പാവ് അയച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമൈറിൻ്റെ അടുത്ത് നൽകി. അങ്ങനെ ആ ബുർദയുമായി ഉമൈർ വന്നിട്ട് അത് കാണിച്ച്, ഇതാ സഫ്വാൻ നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭയം പ്രഖ്യാപിച്ചു എന്നതിൻ്റെ അലാമത്ത്, തെളിവ്. അങ്ങനെ സഫ്വാൻ ആ പുത വാങ്ങി ഉമൈറിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ ഹറാമിൽ അസ്ഹർ നമസ്കരിക്കണം. അപ്പോൾ സഫ്വാൻ ഉമൈറിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു ദിവസം എത്ര സമയം നിസ്കരിക്കും? അപ്പോൾ ഉമൈർ പറയാൻ, ഞങ്ങൾ 5 സമയം നിസ്കരിക്കും. അപ്പോൾ സഫ്വാൻ ചോദിക്കുകയാണ്, ആ ഇമാമായി നിൽക്കുന്നത്, നേതൃത്വം നൽകുന്ന ആൾ അത് മുഹമ്മദാ? ആ, നിസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ആൾ മുഹമ്മദാണ്. അപ്പോൾ സഫ്വാൻ അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്, വിട്ടുന്നാണ് വിളിക്കുന്നത്, യാ മുഹമ്മദ്, ഉമൈർ നിങ്ങളെനിക്ക് അഭയം നൽകി എന്ന് പറയുന്നു, അത് വാസ്തവമാണോ? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അബൂ വഹബാണ് സഫ്വാൻ്റെ വിളിപ്പേര്, അത് വാസ്തവമാണ്. അപ്പോൾ സഫ്വാൻ പറയുന്നത്, എങ്കിൽ എനിക്ക് 2 മാസത്തെ കാലാവധി തരണേ. 2 മാസത്തെ കാലാവധി തരണം. എന്തിന്? ഇസ്ലാമിനെക്കുറിച്ച് ആലോചിക്കാൻ. അദ്ദേഹം അപ്പോഴും ശിർക്കിലാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ ബൽ സയ്യർതുക അർബഅത്ത് അഷ്ഹുർ, 4 മാസം ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പറയാൻ. അങ്ങനെ ഈ അവിശ്വാസിയായ സഫ്വാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം മക്കം ഫത്തിൻ്റെ ശിഷ്ടനാളുകളിൽ എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് തായിഫിലേക്ക് പോയില്ലേ, ഹുനൈൻ യുദ്ധം നടന്നില്ലേ, ആ സമയങ്ങളിലൊക്കെ ഈ സഫ്വാൻ ആരുടെ കൂടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ട്. അദ്ദേഹം അയാളുടെ ആദർശത്തിലാണ്. ഹുനൈനിൽ എന്തൊക്കെ നടന്നു, തായിഫുകാരെ എത്ര ഉപരോധിച്ചു, അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അവിശ്വാസിയായിട്ട് ആര്? ഈ സഫ്വാനുണ്ട്. ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സഫ്വാനോട് ചില ആയുധങ്ങൾ കടമായി വാങ്ങിയിരുന്നു. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫത്തിന് വരുമ്പോൾ യുദ്ധവേഷത്തിലല്ല വരുന്നത്, പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധമില്ലാത്ത മക്ക വിജയിച്ചടക്കാനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വേണ്ടത്ര ആയുധങ്ങളോ ഒന്നും ഇല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവ്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം അനിവാര്യമായി വന്നു തായിഫുകാരോട്, അല്ലെങ്കിൽ ഹുനൈൻ ആ ഭാഗങ്ങൾ, ഔത്താസൽ ആ ഭാഗങ്ങളിലുള്ള ആളുകളോട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലിൽ യുദ്ധോപകരണങ്ങളില്ല. അതുകൊണ്ട് ഈ സഫ്വാനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിൽ ഉപയോഗിക്കുവാനുള്ള ചില ആയുധങ്ങൾ വാങ്ങുകയുണ്ടായി. അപ്പോൾ സഫ്വാൻ ചോദിക്കണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടായിട്ട് ചോദിച്ചപ്പോൾ, ഇത് ആരിയത്തുൻ അഹസ്ബൻ യാ മുഹമ്മദ്, മുഹമ്മദ് ബലാത്കാരമായിട്ട് നിങ്ങൾ എന്നിട്ട് പിടിച്ചു വാങ്ങുകയാണോ? കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫത്തായിട്ട് വിജയശ്രീലാളിതനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് മേൽക്കോയ്മ, മക്കയിൽ ആർക്കും യാതൊരു അധികാരം അപ്പല്ല. അപ്പൊ അഹസ്ബൻ യാ മുഹമ്മദ്, മുഹമ്മദ്
എന്നോട് ബലാത്കാരമായിട്ട് നിങ്ങൾ പിടിച്ചു വാങ്ങുകയാണോ? അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ ആരിയത്തുൻ മുഅദ്ദ, ഇത് തിരിച്ചേൽപ്പിക്കും, താൽക്കാലികമായിട്ട് വാങ്ങുകയാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മനസ്സിലായി? അപ്പോൾ സഫ്വാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുകയുണ്ടായി. ജഹറാനയിൽ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ തായിഫിൻ്റെ ഉപരോധവും ഹുനൈൻ യുദ്ധമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു താഴ്വാരം നിറയെ ആടും മാടൊട്ടകങ്ങളാണ്. അത് ഈ ഹുനൈനിലെ യുദ്ധാർജിത സ്വത്തുക്കൾ, ഔത്താസ് ആ ഭാഗങ്ങളിലെ യുദ്ധാർജിത സ്വത്തുക്കൾ. അപ്പോൾ ഈ സഫ്വാൻ ഇത് കാണുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരുന്ന ഈ യുദ്ധാർജിത സ്വത്തുക്കൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അബ വഹബ്, ഈ താഴ്വാരം നിങ്ങൾ ആശ്ചര്യപ്പെടുത്തുന്നുവോ എന്ന്. അപ്പോൾ അദ്ദേഹം പറയാണ്, അതെ എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ താഴ്വാരം അത് നിങ്ങൾക്കുള്ളതാണ്, അത് നിങ്ങൾക്കുള്ളതാണ്. അപ്പോഴാണ് ഈ സഫ്വാൻ ഇബ്നു ഉമയ്യ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള എന്ന് പറയുന്നത്. ചരിത്രത്തിൽ ഫഅസ്ലമ ബിമകാനിഹി, അവിടെ വെച്ച് അദ്ദേഹം എൻ്റെ ഇസ്ലാം പ്രഖ്യാപിച്ചു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറയുന്നുണ്ട്, അബവഹബ്, നിങ്ങളിൽ നിന്ന് ഞാൻ ഇരവായി വാങ്ങിയ ചില അങ്കികൾ അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അതിന് എങ്ങനെ കടം വീട്ടണം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സഫ്വാൻ പറയാണ്, യാ റസൂലുള്ളാ, ഫീ നഫ്സിൽ യൗം ഫീ നഫ്സിയൽ ആൻ മാലം യകുൻ യൗമ ഇദിൻ, റസൂലെ, എനിക്ക് ഞാൻ തന്ന അങ്കികൾ തിരിച്ചു വേണ്ട, കാരണം അന്ന് എൻ്റെ മനസ്സിലില്ലാത്ത ഈ അങ്കി തിരിച്ച് നിങ്ങൾക്ക് നൽകിയ സമയം എൻ്റെ മനസ്സിലില്ലാത്ത ചില വികാരങ്ങൾ അതാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് എന്ന് അദ്ദേഹം പറയുകയും പിന്നെ അതിനെ തുടർന്ന് അദ്ദേഹം ഇസ്ലാം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ സഫ്വാൻ ഇബ്നു ഉമയ്യ. അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് ഉമയ്യർ പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, യാ അബ വഹബ് ജീഅതുക മിൻ ഇൻദി അബറിന്നാസ് വഔസലിന്നാസ് വഖൈറിന്നാസ് വഅഹ്ലമിന്നാസ് മജ്ദുഹു മജ്ദുക് ഇസ്സുഹു ഇസ്സുക് മുൽക്കുഹു മുൽക്കുക്. അബ വഹബ്, ജനങ്ങളിൽ ഏറ്റവും പുണ്യാളൻ, ഏറ്റവും നല്ല കുടുംബബന്ധം ചേർത്തുന്നവൻ, ഏറ്റവും നല്ല വിവേകി അവധാനതയുള്ളവൻ, അങ്ങനെയുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ് ഞാൻ വരുന്നത്. അദ്ദേഹത്തിൻ്റെ അധികാരവും അദ്ദേഹത്തിൻ്റെ പ്രതാപവും അദ്ദേഹത്തിൻ്റെ ഔന്നിത്യവും നിങ്ങൾക്ക് കൂടി ഔന്നിത്യമാണ്, അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഉമേർ ഈ സഫ്വാനെ കൊണ്ടുവരുന്നത്. മനസ്സിലായല്ലേ? ഇതൊക്കെ കേട്ട് സഫ്വാൻ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഈ സമയങ്ങളിലൊക്കെയും തൻ്റെ പഴയ ആദർശത്തിൽ തുടർന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദ്ദേഹം നേരിട്ട് അനുഭവിച്ച് കേട്ട് മനസ്സിലാക്കി അറിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പിന്നീട് തൻ്റെ ഇസ്ലാം പ്രഖ്യാപിക്കുന്നത്.